Mysore Pak Malaviyude nethrutvathilulla BJP IT cellinte velakalonnum pande pole phalikkunnilla. Endengilum udayippumayi BJP IT cell rengathettiyal udan social mediayil athu polichadikku kayyil kodukkunnundu India sakhyathinte social media vibhagam. Congress mumbattekkalum sajeevamayi samooha madhyamangalil idapadal nadathunnu ennulladanu BJP IT cellinte ee kudandrangalokke poliyan kaaranam. ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കാൻഡി ക്രഷ് ഗെയിം കളിക്കുന്ന ഒരു ചിത്രവുമായാണ് മൈസൂർ പാക് മാളവ്യ രംഗത്ത് വന്നത്. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കുന്നതിനിടയിൽ ഒട്ടുമേ ഗൗരവമില്ലാതെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗൽ കാൻഡി ക്രഷ് കളിക്കുന്ന ചിത്രം കണ്ടോ എന്ന് പറഞ്ഞാണ് അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രി ഇതിനെ ഒന്നും ഗൗരവത്തോടെ കാണുന്നില്ല, അതുകൊണ്ട് ഗെയിമും കളിച്ചിരിക്കുന്നു എന്നാണ് അമിത് മാളവിയയുടെ ആക്ഷേപം. പക്ഷേ ആ പോസ്റ്റ് വന്ന ഉടനെ തന്നെ അമിത് മാളവിയയും BJP IT സെല്ലും എയറിലേക്ക് കയറി. വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന പരിപാടി വീണ്ടും BJPയുടെ IT സെൽ ചെയ്തു എന്നർത്ഥം. ഈ ചിത്രം വന്നതോടുകൂടി BJP MLA മാർ നിയമസഭയ്ക്കകത്ത് തുണ്ടുപടം കാണുന്ന പഴയ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കാൻ തുടങ്ങി. ആളുകളൊക്കെ മറന്നിരുന്ന BJP MLA മാരുടെ തുണ്ടുപടം കാണലും BJP MLA മാരുടെ സ്ത്രീവിരുദ്ധ നിലപാടുകളുമൊക്കെ വീണ്ടും സജീവമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി കഴിഞ്ഞു. അമിത് മാളവിയയുടെ ആ ട്വീറ്റിന് കീഴിൽ തന്നെ ത്രിപുരയിലെ BJP MLA അവിടെ വലിയ ബജറ്റ് അവതരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സുന്ദരമായി തുണ്ടുപടം കാണുന്നതിൻ്റെ ചിത്രം സഹിതം ആളുകൾ കമൻ്റ് ചെയ്യാൻ തുടങ്ങി. കർണാടകയിൽ തുണ്ടുപടം കണ്ട BJP MLA യെ പിന്നീട് ഉപമുഖ്യമന്ത്രിയായി ഉയർത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നിയമസഭയ്ക്കകത്തിരുന്ന് തുണ്ടുപടം കാണുന്നതാണോ കാൻഡി ക്രഷ് ഗെയിം കളിക്കുന്നതാണോ മോശമായിട്ടുള്ള കാര്യമെന്നുള്ള ചോദ്യമാണ്. ഇനി ഭൂപേഷ് ബാഗലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ ഏറ്റവും കടുകട്ടിയായിട്ടുള്ള സംഗീത ചാനലുകൾ പോലും BJPക്ക് 35 സീറ്റിലധികം പ്രവചിച്ചിട്ടില്ല 90-ൽ. അവിടെ കോൺഗ്രസ് 60-ൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും തറപ്പിച്ചു പറയുന്നു. ഭൂപേഷ് ബാഗലിനും ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് യാതൊരു ടെൻഷനുമില്ലാതെ കാൻഡി ക്രഷ് ഗെയിമൊക്കെ കളിക്കാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഗൗരവമുള്ള ചർച്ച നടക്കുമ്പോൾ ഇരുന്ന് കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അമിത് മാളവ്യ അത് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അതിനകത്ത് നിന്ന് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും സ്ഥാനാർത്ഥി നിർണയവുമായിട്ടുള്ള ഗൗരവമുള്ള ചർച്ച നടക്കുമെന്ന് BJP നേതാവായ അമിത് മാളവ്യ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾക്ക് ചിത്രമെടുക്കുന്നതിനുള്ള അവസരം നൽകുന്ന വേളയിൽ വെറുതെ സമയം കളയുന്നത് എന്തിന്? ഇങ്ങനെ ടെൻഷനടിച്ച് അയ്യോ ഞാൻ ജയിക്കുമോ എന്നുള്ള ആശങ്കയിൽ ഇരിക്കേണ്ട കാര്യമില്ല. ഭൂപേഷ് ബാഗലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിജയം ഉറപ്പിച്ച മുഖ്യമന്ത്രിയാണ്. ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ എത്തുമെന്ന് 100% ഈ രാജ്യമൊട്ടാകെ വിശ്വസിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായും വെറുതെ ഇരിക്കുന്ന നേരത്ത് കാൻഡി ക്രഷ് ഗെയിമൊക്കെ കളിക്കാം. എന്തായാലും BJP MLA മാരെ പോലെ തുണ്ടുപടം കാണുകയായിരുന്നില്ല എന്നത് സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാക്കി മാറ്റി. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം BJP പിടിവിട്ടു നിൽക്കുകയാണ്. അപ്പോൾ ഭൂപേഷ് ബാഗലിനെ എത്രമാത്രം മോശമാക്കി കാണിക്കാമോ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് ഭൂപേഷ് ബാഗലിനെ വേട്ടയാടുന്നതിനുള്ള ശ്രമം നടത്തി നോക്കി. അങ്ങനെ നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ED യോടും മറ്റ് അന്വേഷണ ഏജൻസികളോടും പറഞ്ഞു, മാനവും മര്യാദയ്ക്ക് പണിയെടുക്കണം, നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി ചെന്ന് ആളുകളെ വിരട്ടാൻ പറ്റില്ല എന്ന്. അതോടുകൂടി ആ ചാട്ടം തീർന്നു. അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയതാണ് ED യെ കൊണ്ടൊന്ന് പേടിപ്പിച്ച്. പക്ഷേ അതെല്ലാം പൊല്ലാപ്പായി. കടുത്ത അഴിമതിക്ക് കാരണമായി എന്നുള്ളത് കൊണ്ടാണ് 3 വട്ടം തുടർച്ചയായി ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്ന BJP സർക്കാരിന് പുറത്തു പോകേണ്ടി വന്നത്. അങ്ങനെ ഗതികെട്ട അവസ്ഥയിൽ ഛത്തീസ്ഗഡിൽ നിൽക്കുന്ന BJP ഭൂപേഷ് ബാഗലിൻ്റെ കാൻഡി ക്രഷ് കളിക്കുന്ന ചിത്രവും എടുത്തു വന്ന് ഏറ്റവും ഒടുവിൽ അടിയും വാങ്ങി പുളിയും കുടിച്ച് മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. BJP MLA മാരുടെ പഴയ തുണ്ടുപടം കാണൽ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു. ഉറപ്പായും BJP നേതൃത്വത്തിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും.
അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ദിവസം തന്നെ അറിയപ്പെടുന്ന ബി ജെ പി അനുകൂല ചാനലായ എ ബി പി ന്യൂസ് സി വോട്ടറുമായി ചേർന്ന് നടത്തിയ ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെയും സർവേ ഫലവും പുറത്തു വന്നു. അതിൽ നാലിടത്തും കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ്, ഒരിടത്തു മാത്രം ബി ജെ പി. നാലു സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കനത്ത വില കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും, ഛത്തീസ്ഗഡിൽ ഭരണം നിലനിർത്തും, തെലങ്കാനയിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കാനാകും, മിസോറാമിൽ അതാണ് ഏറ്റവും വലിയ തിരിച്ചുവരവ് ഒരുപക്ഷെ കോൺഗ്രസിനുണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെ വേരറ്റ് പോയി എന്ന് കരുതുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു വലിയ തിരിച്ചുവരവിന് കളമൊരുക്കിക്കൊണ്ട് മിസോറാമിൽ കോൺഗ്രസ് രണ്ടാമത്തെ വലിയ കക്ഷിയാകും. അവിടുത്തെ മറ്റൊരു പ്രതിപക്ഷ കക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റുമായി ചേർന്ന് കോൺഗ്രസ്സിന് സർക്കാരുണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. അപ്പോൾ നാലെണ്ണം. രാജസ്ഥാനിൽ മാത്രമാണ് കോൺഗ്രസ്സിന് അടിപതറുകയെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. എ ബി പി ന്യൂസ് നേരത്തെയും അവരുടെ സർവേയിൽ രാജസ്ഥാൻ ബി ജെ പിക്ക് എന്ന് തന്നെയായിരുന്നു പ്രവചിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം വന്ന ടൈംസ് നൗവിൻ്റെയൊക്കെ സർവേകൾ രാജസ്ഥാനിൽ ഒപ്പത്തിനൊപ്പമാണ് സ്ഥിതി എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരു പരിധിവരെ അങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം വസുന്ധര രാജ സിന്ധ്യയെ ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതും തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ ഇതുവരെ സജീവമാകാത്തതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. കാരണം ഈ പറയുന്ന എ ബി പി സി വോട്ടറിൻ്റെ സർവേയിൽ തന്നെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആരെയെന്നുള്ള ചോദ്യത്തിന് 35% പേരും പിന്തുണയ്ക്കുന്നത് ഗെലോട്ടിനെയാണ്. വസുന്ധര രാജയ്ക്ക് 25%, സച്ചിൻ പൈലറ്റിന് 19%, ബാക്കിയുള്ള ബി ജെ പിക്കാരൊക്കെ രണ്ടക്കം കടക്കാത്ത പിന്തുണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും അശോക് ഗെലോട്ടും വസുന്ധര രാജ സിന്ധ്യയും തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള നേതാക്കൾ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ വസുന്ധര രാജ സിന്ധ്യയെ ബി ജെ പി ഒഴിവാക്കുന്നത് എങ്ങനെ അവരെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടുന്ന കാര്യം. പക്ഷെ മറ്റ് നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള ഈ പ്രവചനം ബി ജെ പിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും. പ്രത്യേകിച്ച് മിസോറാമിലെ ആ ഫലം, തെലങ്കാനയിലെ പ്രവചനം. തെലങ്കാനയിൽ 60 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നാണ് എ ബി പി സി വോട്ടർ സർവേ പറയുന്നത്. തൊട്ട് മുമ്പ് വന്ന ലോക്പോളിൻ്റെ മെഗാ സർവേയിലും ഇതുതന്നെയായിരുന്നു പ്രവചനം. കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം അവിടെ നടത്തും എന്നുള്ളത്. 2 മാസം മുമ്പ് വരെ എല്ലാവരും എഴുതിത്തള്ളിയിരുന്നവർ, ഒരുപക്ഷെ ബി ആർ എസും ബി ജെ പിയും തമ്മിലായിരിക്കും അവിടെ പോരാട്ടമെന്ന് പറഞ്ഞിരുന്ന ഇടത്തുനിന്ന് ബി ജെ പി ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥ, രണ്ടക്കം കടക്കുക തന്നെ പ്രയാസകരമാകുമെന്ന് ഈ സർവേയും പറയുന്നു. എല്ലാ സർവേകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബി ജെ പിയുടെ ശക്തികേന്ദ്രമെന്നറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യൻ തെലങ്കാനയിൽ പോലും അവർക്ക് ഇത്തവണ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നതാണ്. ബി ജെ പിയിൽ നിന്ന് പോലും ആളുകളുടെ ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ബി ആർ എസിൽ നിന്ന് അത് നേരത്തെ ഉണ്ടായി.